ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കായിട്ടാണ്. അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത്. അപ്പോൾ നമുക്ക് അപർണ പാലമുരളിയെ പോലെ ആവണമെന്നാണ് ആഗ്രഹം. പക്ഷേ എങ്ങനെ എത്തുന്നോ എങ്ങനെയാവുന്നോന്നും എനിക്കറിയില്ല. എൻ്റെതായ ഒരു സ്റ്റൈലിൽ ഞാൻ അടിപൊളി ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ആ ഒരു പാട്ട് പാക്കറ്റിൽ ആ ഒരു സോങ്സിൽ പിന്നെ ബാലമുരളി അപർണ ബാലമുരളീനെ കാണാൻ വേണ്ടിയിട്ട് അത്ര വലിയ ലുക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് അതുപോലെയല്ല, എന്നാലും ആ ഒരു മാച്ചിങ് മാച്ച് പോലെ ആയിട്ട് ഞാൻ ഒപ്പിച്ച് കോസ്റ്റ്യൂംസൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചു കേട്ടോ. അതുപോലെയൊന്നും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപർണ ബാലമുരളീനെ. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കായിട്ട് ഇറങ്ങിയത്. പിന്നെ വാട്ടർ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അന്നന്ന് കഴിയുന്നതിനെ. പിന്നെ ആദ്യം ബേസാണ് ചെയ്യുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ പ്രൈമറാണ് മേക്കപ്പ് ലുക്കിൽ. പക്ഷേ എനിക്കിവിടെ സി സി ക്രീമാണ്, ലാക്മിയുടെ 925 സി സി ക്രീം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. സത്യത്തിൽ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം പതിയെ പതിയെ ഞാൻ ഒക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നോക്കാം ഇനിയത്തെ ഇതിൽ ഞാൻ ഒന്ന് മാറ്റം വരുത്താൻ നോക്കട്ടെ. പിന്നെ ഇപ്പോൾ ചെയ്തത് ജസ്റ്റ് ഒന്ന് ആ ബി ബി ക്രീം സോറി സി സി ക്രീം വെച്ച് ജസ്റ്റ് ഒരു ബ്ലെൻഡിങ് കൊടുത്തു മാത്രം കേട്ടോ. പിന്നെ നമ്മളെ ടാൽക്കം പൗഡറല്ല ഞാനിപ്പോൾ ബേബി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കസിൻ ഉണ്ട്. കാരണം മോനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആളും ആരെങ്കിലും വേണ്ടേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. കസിൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ എനിക്ക് ഇപ്രാവശ്യം എൻ്റെ ഐബ്രോ ഒരു ഏച്ചി ആയിട്ടോ എടുത്തുതന്നത്. അതായത് ബ്യൂട്ടീഷ്യൻ തന്നെയാണ്, എൻ്റെ തൊട്ട് നൈബറാണേ. ഇത്തവണ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കധികം നേരിയ രീതിയിൽ എടുക്കുന്ന ഇഷ്ടമല്ല. ഇത് അടിപൊളിയായിട്ട് എടുത്തന്നെ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഐബ്രോ വരയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് ലിപ് ബാം ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അത് മറന്നു ഗൈസ്. ലിപ് ലൈനർ കിട്ടിയപ്പാടെ ലിപ് ലൈനർ അങ്ങ് വാരി പൂശി ലിപ് ബാം ആകെ മറന്നു. സത്യത്തിൽ ലിപ് ബാം ഒരിക്കലും ഇടാതെ ലിപ്സ്റ്റിക്കോ ലിപ് ലൈനറോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ സ്കിന്നിന് കൊടുക്കുന്ന അതേ കെയറും ലിപ്പിനും കൊടുക്കണം. അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ലിപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഡാർക്ക് അടിക്കാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. ഇത് SPF 30 ഉള്ള ഒരു ലിപ് ബാം ആട്ടോ. പിന്നെ ഓ ബ്രാൻഡ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഹെർബ്സിൻ്റെ. അത് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ലിപ് ബാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ് ബാം ആട്ടോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ പുടുക്ക പണ്ടേ ഉള്ളതാണ് ലിപ്സ്റ്റിക്ക്. കാരണം ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യലേ ഇല്ല. ഇത് ഒരുപാട് ആൾ വീഡിയോസ് ഇട്ടപ്പോൾ ചോദിച്ച ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ നെയിം വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാതെ ചോദിച്ചു. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഐ ഷാഡോ ആണ്. ഇതൊക്കെ ബേസാണ്. കാരണം അപർണ ബാലമുരളിയാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊന്നും വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ആ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കിനൊക്കെ ഒരു 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 തട്ടിക്കൂട്ടൽ ഒപ്പിക്കലാണ്. അല്ലാണ്ട് അതുപോലെ ആവോന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾ കണ്ട് തന്നെ അറിയണം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കരുത്തിയെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ആ വാട്ടർ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സോങ് എനിക്ക് ആ സോങ് എടുക്കണമെന്ന് ഭയങ്കര കൊതിയുണ്ട്. കാരണം എല്ലാവരും എവിടെ തുറന്നാലും വാട്ടർ പാക്കറ്റ് ആ സോങ്ങും ആ ഡയലോഗും മാത്രം കാണാനേ ഉള്ളൂ. എനിക്കാണെങ്കിൽ കപ്പിൾസ് ഫേസ് പെയറോ ആരോ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാ എല്ലോ എൻ്റെ ഒറ്റ എഫേർട്ടിലാണ് കേട്ടോ. എനിക്ക് ആരെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ ഞാൻ പൊളിക്കും ഗൈസ്. കാരണം എനിക്ക് ആരുമില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരിക്കലും മുഖം ഒരു ഫേസോ അല്ലെങ്കിൽ ഒരു പാട്ടോ ഒരു ഡാൻസോ ഒരു രീതിയിലും പുള്ളിക്കാരെ ഒരിക്കലും ചെയ്യില്ല. കാരണം എനിക്ക് ഉറപ്പ് തന്നു. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഫ്രണ്ടിൽ അവരവരെ മുഖം വരുന്നത് തീരെ ഇഷ്ടമല്ല. പോട്ടെ, എപ്പോഴെങ്കിലും എൻ്റെ മാവും പൂക്കുന്നു പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും എൻ്റെ ആഗ്രഹം നടക്കട്ടെ. പിന്നെ ഈ ഐ ഷാഡോ പാലറ്റ് ഞാൻ യൂസ് ചെയ്യലേയില്ല ഗൈസ്. വാങ്ങിയത് അങ്ങനെ തന്നെ മൂലക്ക് വെച്ചതാണ്. ഐ ഷാഡോ പാലറ്റെന്ന് എൻ്റെ കസിനോട് ചോദിച്ചു ഏതാണ് ഞാൻ ഇടേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. എനിക്കത് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. ഐ ഷാഡോ എങ്ങനെ ഏത് കളർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്താലാണ് ഓരോ ഡ്രസ്സിനാണോ മാച്ച് ഒന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പം എൻ്റെ കണ്ണ് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ കണ്ണ് വരച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അടിയിൽ മറ്റേ കാജൽ അതാണ് വരച്ചത് താഴെ. പിന്നെ മുകളിലും ആ കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ കൊടുത്തു. മസ്കാരയ്ക്ക് ഇട്ടപ്പോൾ കണ്ണ് നല്ലൊരു ലുക്ക് വന്നു. എനിക്ക് കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ചെയ്തപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇതേപോലെ കേട്ടോ. മസ്കാര ഇട്ടിട്ട് താഴെ ലൈൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്.
പിന്നെ ഒരു സാരി മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ടാണ് കേട്ടോ തായിൽ വരഞ്ഞത്. അപർണ ഇതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതൊരു എങ്ങനെയൊക്കെയോ തോന്നുമായിരിക്കും, നോക്ക് നോക്കാട്ടാ. പിന്നെ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ബ്ലഷാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ ഗൈസ് ആ ബ്ലഷ് കൊണ്ട് ബ്ലഷ് ഒരു സ്മഡ്ജ് ആവുന്നേ ഇല്ല. എൻ്റെ ഏജി നോക്കി കളിയാക്കുക ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ആടോ അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ കൈ കൊണ്ടാണ് ചെയ്യല്, ഈ ബ്രഷൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാൻ അറിയില്ല ഗൈസ്. അതിൻ്റെ കുഴപ്പങ്ങളായിരിക്കാം മേ ബി. അതുകൊണ്ട് ബ്ലെൻഡാകാൻ കുറച്ച് ബുദ്ധിമുട്ടെടുത്തു. പിന്നെ ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസും ഒക്കെ ഉണ്ട് കേട്ടോ ഫേസിൽ. പിന്നെ ഈ റിംഗ് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ ആയിരിക്കും, മേ ബി ആയിരിക്കും, ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് മറക്കാൻ വേണ്ടി കൺസീലറൊന്നുമില്ല, കുറച്ചൊക്കെ നാച്ചുറൽ ലുക്ക് വരുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഒരു പാടും ഇല്ലാണ്ട് ഒരു ചെയ്യുന്നത് വൃത്തിയല്ലല്ലോ. പിന്നെ അതിൽ അവളൊരു ചെറിയ പൊട്ടാണ് വെക്കുന്നത്, എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു പൊട്ടാണ്, അതുകൊണ്ട് ആ പൊട്ട് ഞാൻ വെച്ചു. പിന്നെ മാലയൊക്കെ നമുക്ക് എവിടെയും പോകണ്ട, നമ്മളുടെ താലിയില്ലേ, സോ താലിയിട്ടു. പിന്നെ ഗൈസ് അടുത്തതാണ് മുടി. മുടി പിന്നെ കട്ട് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മുടി കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ കട്ടലൊന്നുമില്ല. സാധാരണ പോലെ ഇതുപോലെ ഇങ്ങനെ ഇതേപോലെ ഫ്രീ ആയി വിടുവായി കേട്ടോ ഞാൻ ചെയ്യൽ. ഇപ്പോൾ ഒരുവിധം പറഞ്ഞാൽ ഒരിക്കലും കെട്ടാൻ നിൽക്കലില്ല, കാരണം അതാണ് ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നി. ഇനി ഇതിലും ഷോർട്ടാക്കാൻ എൻ്റെ ചിന്ത. കാരണം എന്ന് വെച്ചാൽ ഇനി കെട്ടണ്ടല്ലോ, കൊഴിഞ്ഞു കൊഴിഞ്ഞ് ഇല്ലാതാകുന്നില്ല, വേദന ഷോർട്ടാക്കി കളയുന്നതാണ്. പിന്നെ അതിലവൾ ഒരു നാടനായിട്ട്, അതായത് ഒരു നടുവിൽ പപ്പ് എടുത്തിട്ടാണ് തോന്നേ അതിൽ ഹെയർ സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത്. സോ നമ്മളും അതേപോലെ എടുക്കുന്നു. ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണല്ലോ, ഫുൾ ഈച്ച കോപ്പി തന്നെ. അപ്പോൾ ഗൈസ് നമ്മളെ മുടി ഏകദേശം, ഞാൻ മുടിനെ കുറിച്ച് പറയുന്നത് ഇനി ഞാനത് ശ്രദ്ധിക്കില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്ന കേട്ടോ. കാരണം ഞാൻ മുടി പണ്ട് ഒരുപാട് ശ്രദ്ധിച്ച ആളാണ്, അത് ഞാൻ നിർത്തി. കാരണം എന്നെ വേണ്ടാത്തവർക്ക് ഞാനും എന്താ പറയുക, എന്നെ വേണ്ടാത്തവർക്ക് എനിക്കും വേണ്ട, അങ്ങനെ ഒരു മട്ടായി. കാരണം നമ്മൾ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി, ഞാൻ എന്തൊക്കെയാ പറഞ്ഞ അങ്ങ് എത്തിയല്ലേ. ആ ഇതാ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ കാതില ഞാൻ വിചാരിച്ചു സ്റ്റഡ് ഇട, ആ ഒരു നാടൻ വേഷം, അതായത് ഒരു ഒരു ഏതോ ഒരു വില്ലേജിൽ നിൽക്കുന്ന സ്ത്രീനെ പോലത്തെ അല്ലേ അപർണ അതിൻ്റെ അകത്ത് വേഷം ഇട്ടിരിക്കുന്നത്. സോ നമുക്ക് കൂടൊന്നും ആവശ്യമില്ല, സാധാരണ ഒരു സ്റ്റഡ് മതിയെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് സ്റ്റഡ് ഇടുന്നത്. പിന്നെ കുപ്പിവള കേട്ടോ, അതെൻ്റെ വളകാപ്പിന് ഞാൻ വാങ്ങിച്ചതാണ്. സത്യം പറഞ്ഞാൽ ആ കുപ്പിവളേൻ്റെ കൂട്ടങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഇടാൻ തോന്നിയതാണ്. ആകെ ആ ഒരു ബ്ലാക്ക് മാത്രമേ സൂട്ടാവുന്നുള്ളൂ, എല്ലാം പൊട്ടിത്തീർന്നു, ബാക്കിയൊക്കെ വലിയതായിരുന്നു. അതുകൊണ്ട് കുപ്പിവള ഇടേണ്ട, വേറെ തന്നെ ഒരാവശ്യം വന്നില്ല. അതുകൊണ്ട് അതിന് മേജായിട്ട് കുപ്പിവള ഇട്ട് കേട്ടോ. പിന്നെ പണ്ടത്തെ പോലെ തന്നെ ഞാൻ എൻ്റെ ലുക്ക് കാണിച്ചിടാം ഗൈസ്. കിടക്കി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫുൾ ലുക്ക് തിരിയും. കണ്ട സാരി ഉടുത്തുന്നത് ഇത്തവണ എൻ്റെ കസിനാണ്, അതുകൊണ്ട് നല്ല രസമില്ലേ. ഞാൻ എടുക്കുന്നതിനെക്കാട്ട് എത്രയോ ബെറ്ററായിട്ട് അവൾ ഉടുത്തിന്. അപ്പോൾ നമ്മളെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ഗൈസ്. അപ്പോൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.